ചായ പഞ്ചസാര തീർന്നുട്ടോ ആ പലചരക്ക് കടയിൽ പൈസ കൂടി കൂടി വരെയാണ് ഇനിയിപ്പോ സാധനമൊന്നും തരൂല എന്ന് പറഞ്ഞാ കണക്കായി പോണടത്തോളം പോട്ടെ ചേച്ചാ ആ അമ്മാ എന്താളിയാ ഇപ്പൊ എങ്ങനെയുണ്ട് ഏതാ കുറച്ച് ഭാഗമുണ്ട് ആ മരുന്ന് പരറ്റിയ ഭാഗമുണ്ട് പക്ഷെ മരുന്നെല്ലാം കഴിഞ്ഞു പോയി ഇപ്പൊ അതൊന്നും ഒരു വഴിയില്ല അതെ രാവിലെ എണീച്ച് നടക്കാറൊക്കെ ഇല്ലേ ആ കുറേശ നടക്കാൻ നോക്കുന്നു ഒന്നുമല്ല മടിയാണ് അമ്മാവ മടിയൊന്നുമില്ലപ്പാ വല്ലാതെ വേദന നീ ഇപ്പൊ എന്നിട്ട് ഇനി ഒന്നിനും പോണൊന്നുമില്ല ഇപ്പൊ എവിടെ പോവാനാ ഈ വയസ്സായപ്പോ അച്ഛനപ്പോ എത്ര കാലം ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് നോക്കാൻ പറ്റിച്ചിട്ടാ അതെ നീ നാളെ ഒന്നാ പഞ്ചായത്തിലൊന്ന് ചെല്ലി എന്തിനീ വിധവാ പെൻഷനൊരു അപേക്ഷ കൊടുക്ക് ചിലപ്പോ കിട്ടിയാലോ ഈ അമ്മാവിനെന്തീ പറയണേ ഭർത്താവ് മരിച്ചവർക്കല്ലേ വിധവാ പെൻഷൻ ഇതിപ്പോ ഭർത്താവിനെ കാണാനില്ല എന്നും പറഞ്ഞു അത് ഇന്ന് ഇന്നലെ ഒന്നല്ലല്ലോ ഏഴെട്ട് കൊല്ലായില്ലേ അവൻ പോയിട്ട് അവൻ എവിടെയെന്ന് വല്ല വിവരം ഉണ്ടാ എങ്ങനെ ജീവിക്കാച്ചിട്ടാ ഞാനതൊക്കെ അന്വേഷിച്ചു നമ്മുടെ രാമേന്ദ്രൻ്റെ മകളില്ലേ കല്യാണം കഴിഞ്ഞിട്ടേ അവളുടെ ഭർത്താവളെ ഇട്ടിട്ട് പോയിട്ട് 9 കൊല്ലമായി ഒരു വിവരമില്ല അവസാനം പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ടെന്ന് പറയുന്നു ആ ഒന്ന് ചെന്ന് അന്വേഷിച്ചു നോക്ക് ചിലപ്പോൾ എന്തേലും ശരിയായാലോ ആലോചിച്ചിരിക്കല്ലേ മണ്ടു നീ നാളെ ഒന്ന് ചെല്ലേ ആ അല്ല സുഹൃത ഈ ഭാര്യ മരിച്ചവർക്ക് വല്ല പെൻഷനും കിട്ടുക എൻ്റെ അളിയാ നമ്മളൊക്കെ ആണുങ്ങളായി പോയില്ലേ വിധവൻ പെൻഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ നിക്കറിയില്ല എന്താണ് അമ്മാന് ചായ എടുക്കട്ടെ വേണ്ട ഞാൻ ആ സൊസൈറ്റി വരെ വന്നാ അപ്പൊ ഒന്നിങ്ങോട് വന്നതാ വെറുതെ അളിയനെ എന്തായി അറിയാൻ വേണ്ടിട്ട് കേറി എന്നാ കുറച്ച് വെള്ളം എടുക്ക് ഞാനൊരു 200 രൂപയുണ്ട് കയ്യിലെ അത് ഇവിടെ തന്നിട്ട് വാച്ചിട്ടാ വയസ്സിന് മൂത്ത ആളല്ലേ അതുകൊണ്ട് അപ്പാപ്പാന്ന് വിളിച്ചുള്ളു ഇനിപ്പെന്താ കുഴപ്പം എന്താ കാര്യം അല്ല വീടിന്റെ കരടക്കാനേ നമ്പർ ഓർമ്മയുണ്ട നമ്പർ ഓർമ്മയില്ല നമ്പർ ഓർമ്മയില്ലേ ഇല്ല പിന്നെ എങ്ങനെ കരടക്കും നിങ്ങളുടെ സ്വന്തം വീടല്ലേ അപ്പൊ അതിന്റെ നമ്പർ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണ്ടേ വെക്കണം സ്വന്തം വീടിന്റെ നമ്പർ പോലും അറിയാതെ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വന്നത് അല്ല സാറിന്റെ വീടിന്റെ നമ്പർ എന്ന് പറഞ്ഞു സാറ് എന്റെ വീടിന്റെ കാര്യം ഞാനിൽ അടക്കുന്നത് നിങ്ങളാണോ അല്ല നമ്പർ ഒന്ന് പറ അത് പോട്ടെ അത് നോക്കണ്ട പിന്നെ കരടച്ചിട്ടുള്ള പഴയ റെസിപ്റ്റ് വല്ല കയ്യിലുണ്ടാ അതുണ്ട് എന്നാ അത് കാണിക്ക അത് മതിയല്ലോ അത് വേണ ഇത് ഇതിനേക്കാൾ ചെറുതായിട്ട് ഇനി മടക്കാൻ പറ്റുമോ അതും മടക്കാൻ വേണ്ട ഇപ്പൊ കുഴപ്പമില്ല എങ്ങനെ മതി